നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുത്രി വാത്സല്യത്താൽ അന്ധനായ പിണറായി വിജയനെക്കുറിച്ച് ഒരിക്കൽ നിയമസഭയിൽ വെച്ച് പി ടി തോമസ് രോക്ഷാകുലനായി സംസാരിച്ചിരുന്നു. അങ്ങ് അധോലോക നായകനെന്ന് അന്ന് പി ടി തോമസ് പിണറായി വിജയനെ വിശേഷിപ്പിച്ചു. ഈ പുത്രി വാത്സല്യത്താൽ പിണറായി വിജയൻ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടുമെന്ന് അന്നേ പി ടി തോമസ് പ്രവചിച്ചിരുന്നു. നിയമസഭയിൽ വെച്ച് അന്ന് പി ടി തോമസിന് നേർക്ക് കയർത്ത പിണറായി വിജയൻ പിന്നീട് പി ടി തോമസിനെതിരെ വിജിലൻസ് കേസുൾപ്പെടെ കുരുക്കുകളുടെ കൂമ്പാരങ്ങൾ. എങ്കിലും അവസാന നിമിഷം വരെ പൊരുതി നിന്ന പി ടി കോൺഗ്രസുകാർക്ക് ഒരു പുതിയ അടയാളമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് സ്പ്രിംഗ്ലർ കമ്പനിയുമായി എന്തു ബന്ധം എന്ന ചോദ്യം ആദ്യം കേരളത്തിൽ ഉയർത്തിയത് ഇതേ പി ടി തോമസ്. സ്പ്രിംഗ്ലർ വിവാദം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ എക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റ് പൂർണ്ണമായി അപ്രത്യക്ഷമായി എന്ന് പി ടി തോമസ് കേരളത്തോട് പറഞ്ഞു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് എന്ന കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എങ്ങനെ പൊടുന്നനെ സ്പ്രിംഗ്ലർ വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ അപ്രത്യക്ഷമായി എന്ന ചോദ്യമായിരുന്നു അന്ന് പി ടി തോമസ് തൊടുത്തത്. ആ ചോദ്യത്തിന് മുന്നിൽ അന്ന് പിണറായി വിജയനും സി പി എമ്മിനും ഉത്തരമുട്ടി. ഇപ്പോൾ ആവർത്തിക്കുന്നതും കാലം നമുക്ക് പറഞ്ഞു തരുന്നതും ആ കഥകൾ തന്നെ. 2014 മുതൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്ന നിലയ്ക്കാണ് എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ വെബ്സൈറ്റിൽ പ്രതിപാദിച്ചിരുന്നത്. 2020 സ്പ്രിംഗ്ലർ വിവാദം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ എക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുന്നു. എക്സാലോജിക് 2020 വരെ GST വരെ അടച്ചിട്ടുണ്ട് എന്ന് പി ടി തോമസ് പറഞ്ഞു. വീണ വിജയൻ്റെ എക്സാലോജിക്കിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കേരളത്തിന് മുന്നിൽ ആദ്യമായി ആവശ്യപ്പെട്ടത് പി ടി തോമസ് തന്നെ. സ്പ്രിംഗ്ലർ ഇടപാട് മാത്രമല്ല പിന്നീട് ഉയർന്നു വന്ന പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അടക്കമുള്ള വിവാദങ്ങളുടെ ഒരു വശത്ത് വീണ വിജയൻ്റെ സാന്നിധ്യം അന്ന് കേരളത്തിന് കാട്ടിക്കൊടുത്തത് ഇതേ പി ടി തോമസ്. നിശബ്ദതയുടെ 3 വർഷങ്ങൾ പിന്നീട് 2020 മുതൽ 2023 വരെ. എന്നാൽ 2023 എല്ലാം തിരിച്ചടിക്കുന്നു. വീണ വിജയൻ ഇപ്പോൾ കുരുക്കിലല്ല, ജയിലറയ്ക്കുള്ളിലേക്ക് കടക്കാനുള്ള നീക്കങ്ങളാണ് SFIO നടത്തുന്നത്. ഇതുവരെ നമ്മളറിഞ്ഞ കാര്യങ്ങളെക്കാൾ ഭയാനകമാണ് കേസിൻ്റെ അവസ്ഥ. കർണാടക ഹൈക്കോടതി വിധി പറയുന്നത് അതാണ്. ആ വിധിയിലെ ഓരോ വാക്കുകളും ഓർമ്മപ്പെടുത്തുന്നത് വീണയുടെ മാത്രം വീഴ്ചയല്ല, പിണറായി വിജയൻ്റെ മഹാപതനമാണ്. എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ എല്ലാ ഇടപാടുകളും പരിശോധിക്കുമെന്നാണ് കർണാടക ഹൈക്കോടതി വിധിയിൽ കൃത്യമായി പ്രതിപാദിക്കുന്നത്. ഇക്കാര്യങ്ങൾ SFIO കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും കൃത്യമായി പരിശോധിക്കപ്പെടുന്നു. എക്സാലോജിക്കിന് ബന്ധമുള്ള മാസപ്പടിയായി തുക കൈമാറിയിരുന്ന 8 കമ്പനികളുടെ പേര് വിവരങ്ങൾ ഇതിനിടയിൽ SFIO ഷോൺ ജോർജ് കൈമാറി. എക്സാലോജിക്കുമായി ബന്ധമുള്ള 8 സ്ഥാപനങ്ങൾ കൂടി അങ്ങനെ സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുന്നു. ഇതുവരെ നമ്മൾ കേട്ടത് CMRL ബന്ധപ്പെട്ട കഥകൾ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ പുതുതായി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 8 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് നടത്തിയ ഇടപാടുകളുടെ കഥകളാവും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുക. യാതൊരുവിധ സേവനവും നടത്താതെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് വൻതുകകൾ വീണ വിജയൻ്റെ എക്സാലോജിക് കൈപ്പറ്റിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഉയർത്തുന്നത്. തൊട്ടപ്പുറത്ത് വീണ വിജയൻ്റെ ഷെൽ കമ്പനിയുടെ പേരിൽ കോടികൾ തട്ടിയെടുത്തത് ചെയ്യാത്ത സേവനത്തിൻ്റെ പേരിലല്ല, പിണറായി വിജയൻ നടത്തിയ അഴിമതിയുടെ പേരിലാണ് എന്നീ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ തെളിവുകളോടെ തുറന്നടിച്ചിരുന്നു. ചുരുക്കത്തിൽ SFIO അന്വേഷണ പരിധിയിലേക്ക് ഇപ്പോൾ തോട്ടപ്പള്ളി മണൽ കടത്ത് തുടങ്ങി നിരവധി വിഷയങ്ങളാണ് കടന്നു വരുന്നത്. SFIO ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തുക മാത്രമല്ല, ഈ കേസിൻ്റെ വിശദാംശങ്ങൾ മറ്റ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. CMRL നിന്നും KSIDC നിന്നുമൊക്കെ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ച SFIO ഈ ആഴ്ച തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യും എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച നീക്കങ്ങൾക്ക് SFIO തുടക്കമിട്ട് കഴിഞ്ഞു. SFIO അന്വേഷണം റദ്ദാക്കാൻ വീണ വിജയൻ നടത്തിയ നീക്കങ്ങളും അതിന് കോടതിയിൽ നേരിട്ട തിരിച്ചടിയും തന്നെയാണ് ഇപ്പോൾ വീണ വിജയന് ഏറ്റവും വലിയ കുരുക്കാവുന്നത്. SFIO ശക്തമായ നിലയിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു എന്ന് സൂചനകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇനി വീണയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഒരു ഘട്ടത്തിൽ വീണ വിജയന് പൂർണ്ണ പ്രതിരോധവുമായെത്തിയ CPM ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുന്നു.
വീണാ വിജയൻ്റെ കേസ് അവർ തന്നെ നോക്കുമെന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്. വീണാ വിജയനെതിരെ ഷോൺ ജോർജ് നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ബിനീഷ് കോടിയേരിയുടെ സാന്നിധ്യം സി പി എം നേതാക്കൾ സംശയിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായ ബിനീഷ് കോടിയേരി മുൻപ് മയക്കുമരുന്നിടപാടുകളുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ അകപ്പെട്ടപ്പോൾ അന്ന് പാർട്ടി സംരക്ഷണത്തിനെത്തിയില്ല. അതിൻ്റെ മുഖ്യ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമീപനമായിരുന്നു. പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരിക്ക് അന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം വരെ നഷ്ടമായി. എന്നാൽ വീണാ വിജയൻ്റെ കാര്യത്തിലെത്തിയപ്പോൾ ഇത് രാഷ്ട്രീയ നീക്കമാണെന്നും പാർട്ടി പ്രതിരോധിക്കുമെന്നും പ്രസ്താവന ഇറക്കിയത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഒടുവിലിത ഗോവിന്ദനും കാരണം മറിഞ്ഞിരിക്കുന്നു. ആരെയും അതിശയപ്പെടുത്തുന്ന പിന്തുണയാണ് ആദ്യം പാർട്ടി വാഗ്ദാനം ചെയ്തത്. അതിൽ അത്ഭുതത്തിലാണ്ട പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ ഇപ്പോൾ ഗോവിന്ദന്റെ മലക്കം മറിച്ചിലാണ് പുതിയ വർത്തമാനം. പശ്ചിമബംഗാളിന് സമാനമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. ഒരിക്കൽ പശ്ചിമബംഗാളിൽ മാർസിസ്റ്റ് ഭരണം പൊടിഞ്ഞടുങ്ങിയതിന് പിന്നിൽ ചില വിവാദങ്ങളായിരുന്നു. നന്ദിഗ്രാമും സിംഗൂരുമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങൾ. അതിന് സമാനമാണ് ഇപ്പോൾ തോട്ടപ്പള്ളിയും കരിമണലുമൊക്കെ. കരിമണൽ കർത്ത കേരളത്തിലെ സി പി എം പാർട്ടിക്ക് തന്നെ തീയിട്ടിരിക്കുന്ന അവസ്ഥ. കെ എസ് ഐ ഡി സിക്ക് ആദ്യം കേരള ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടികളാണ് ലഭിച്ചത്. തൊട്ടു പിന്നാലെ എക്സാലോജിക്കിനെ എടുത്തെടുത്തു കർണാടക ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നിലപാടുകളെടുത്താൽ അത് പിണറായി വിജയനെ മാത്രമല്ല പാർട്ടിയെ അപ്പാടെ വിഴുങ്ങിക്കളയും എന്ന് പാർട്ടി നേതൃത്വത്തിനറിയാം. ഉന്നത സി പി എം നേതാക്കളെ കളത്തിലിറക്കി മത്സരിപ്പിക്കാനൊരുങ്ങുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് അഗ്നിപരീക്ഷയുടെ കാലഘട്ടമാണ്. ഇതിനിടയിൽ വീണാ വിജയനെ ന്യായീകരിക്കാൻ എന്ന പേരിൽ ഒരു പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയ എം എ ബേബി അതിനേക്കാൾ കൂടുതൽ കുരുക്കാണ് പിണറായി വിജയന് സമ്മാനിച്ചത്. വീണാ വിജയൻ നൽകിയ സേവനത്തെ അങ്ങനെ അളന്നു തൂക്കി കുറിക്കാൻ കഴിയില്ല എന്ന് എം എ ബേബി പ്രതികരിച്ചു. അതിന് ഇരുതല മൂർച്ചയുണ്ട്. വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയും കരിമണൽ കമ്പനിയായ സി എം ആറിലും തമ്മിലുള്ള 1.73 കോടി രൂപയുടെ ഇടപാടുകൾ മാത്രമല്ല 135 കോടി രൂപയുടെ ഇടപാടുകളാണ് അന്വേഷണ പരിധിയിലുള്ളത് എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്നലെ കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം റദ്ദാക്കാൻ വീണാ വിജയൻ ഉന്നയിച്ച ഒരു വാദവും സ്വീകാര്യമല്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു. വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ അന്വേഷണം അനിവാര്യമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണത വളർന്നു വികസിച്ചു. അത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്നതാണ്. 2016 മുതൽ പിണറായി വിജയൻ സി എം ആറിനെ സഹായിക്കാൻ നടത്തിയ ഓരോ നീക്കവും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വരെ മറികടക്കാൻ നടത്തിയ അട്ടിമറി കഥകളുമൊക്കെ മാത്യു കുഴൽനാടൻ ഇക്കഴിഞ്ഞ ദിവസം തുടർച്ചയായി വിശദീകരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അട്ടിമറികളുടെ കഥകളാണ് ഇപ്പോൾ പുറത്തേക്കൊഴുകുന്നത്. കേസിൽ ഒന്നാം പ്രതിയായി പിണറായി വിജയൻ മാറുമോ എന്ന സംശയം അതുകൊണ്ട് തന്നെ ബലപ്പെടുന്നു. ഇവിടെയാണെന്ന് പി ടി തോമസിൻ്റെ പ്രവചനം. അധോലോക നായകൻ പിണറായി വിജയൻ തന്നെയാണ് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ എന്ന് നിയമസഭയിൽ വെച്ച് അന്ന് പി ടി തോമസ് യാതൊരുവിധ സംശയങ്ങളുമില്ലാതെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമിടുമ്പോൾ എസ് എഫ് ഐ തങ്ങളുടെ മുഖാമുഖം പരിപാടികളുമായി കേരളത്തിലേക്ക് കുതിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യശരങ്ങൾക്ക് മുന്നിലിരുത്തി എസ് എഫ് ഐ പൊരിക്കുമ്പോൾ ഇനി എങ്ങനെ നേരിടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? എക്സാലോജിക്ക് ഉയർത്തിയ എല്ലാ വാദഗതികളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന തൻ്റെ വിധിപ്രസ്താവം ഇക്കഴിഞ്ഞ ദിവസം വായിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് സ്പ്രിംഗ്ലറുമായി ബന്ധമുണ്ട് എന്ന് അന്ന് പ്രവചിച്ച പി ടി തോമസിൻ്റെ വാക്കുകൾ വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക്. അതെ, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് 8 സ്ഥാപനങ്ങളുമായി മാസപ്പടി ഇടപാടുകളുണ്ട് എന്ന ഷോൺ ജോർജിൻ്റെ ഏറ്റവും പുതിയ ആരോപണം. തൊട്ടപ്പുറത്ത് മാത്യു കുഴൽനാടൻ നമുക്ക് മുന്നിലേക്ക് നീട്ടുന്ന തെളിവുകളുടെ കൂമ്പാരം. എസ് എഫ് ഐ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഇനി എങ്ങനെ വീണാ വിജയൻ പിടിച്ചു നിൽക്കും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.